ഹായ് വെൽക്കം ടു ദിസ് ടിപ്സ്. ഞാൻ ദിവ്യ. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ കണ്ടു കാണുമല്ലോ എനിക്ക് കിട്ടിയ റിസൾട്ട്. ഞാൻ ഇന്നൊരു പായക്ക് ഇട്ടിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് നിങ്ങളിപ്പോ കണ്ടത്. അടിപൊളി ഒരു പായക്ക. ശരിക്കും പറഞ്ഞാല് അടിപൊളി എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടി ഇങ്ങനെ പറയാം. കാരണം നമ്മള് വീട്ടിൽ തന്നെയുള്ള ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഓട്സ് ആണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഓട്സ് വെച്ചിട്ട് നല്ലതാണ്, സ്ക്രബ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഞാനൊരു പായക്ക് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷെ കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞ പൊളി റിസൾട്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടില് മിക്ക വീഡിയോകളിലും ഇപ്പൊ ഓട്സ് നമ്മൾ പല റെസിപ്പീസും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. അപ്പൊ നമുക്ക് ഓട്സ് വെച്ചാണ് ഇന്നത്തെ പായക്ക്. ഭയങ്കര സൂപ്പർ ആണ്, സ്കിൻ നല്ലോണം സോഫ്റ്റ് ആവാനും നല്ലൊരു സ്ക്രബ് ആയിട്ട് നമുക്ക് ഈ ഒരു പായക്കിനെ യൂസ് ചെയ്യാം. എന്റെ ഈ ഭാഗത്തുള്ള വൈറ്റ് ഹെഡ്സും അങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം മാറി പിന്നെ സ്കിൻ നല്ല ബ്രൈറ്റ് ആവുകയും ഗ്ലോ ആവുകയും ഒക്കെ ചെയ്ത്. നിങ്ങളിപ്പോ ലൈവായിട്ട് റിസൾട്ട് കണ്ടല്ലോ. അപ്പൊ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് പായക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ നമുക്ക് പായക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇന്നത്തെ മെയിൻ താരം ഓട്സ് ആണ്. അപ്പൊ ഞാൻ ഓട്സ് പൊടിച്ചത് എടുത്തേക്കുന്നത്, വറുത്തൊന്നും പൊടിച്ചില്ല, നോർമൽ ഓട്സ് പൊടിച്ചു. ഒരു ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്, വലിയ സ്പൂണിന് ഒരു സ്പൂൺ. പിന്നെ അലോവേര ജെൽ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ. പിന്നെ ബാക്കി പാലോട് ചേർത്തിട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടണ്ടേ. എന്റെ മുഖം കണ്ടല്ലോ, ഈ ഒരു മുഖത്തോട്ടാണ് ഞാൻ ഈ പായക്ക് ഇടാൻ പോകുന്നത്. അപ്പം അത്യാവശ്യം ടാനൊക്കെ അടിച്ച് നല്ല ഇഷ്യൂ ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഞാൻ വിചാരിച്ചു ഈ ഒരു പായക്ക് ഇട്ട് നോക്കാമെന്ന്. അപ്പം കണ്ണിൻ്റെ അടിയിലും ഒക്കെ നല്ലോണം ഞാൻ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. കണ്ണിൻ്റെ അടിയിലും കഴുത്തിലും ഒക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പം ആ പായക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇനി അവിടെ ഇരുന്നൊന്ന് ഡ്രൈ ആവട്ടെ. ഒരു 10 മിനിറ്റ് ഞാൻ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി വെള്ളവും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് സ്ക്രബ് കൂടെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഒരു നനഞ്ഞ തുണി വെച്ച് തുടച്ച റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പൊളി റിസൾട്ട് അല്ലേ? നല്ലോണം വൈറ്റനായി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് വൈറ്റനായി. പിന്നെ സ്ക്രബ് കൂടെ ചെയ്തുകൊണ്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ മാറിയിട്ടുമുണ്ട്. പൊളിയൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. നിങ്ങളിപ്പോൾ ലൈവായിട്ട് കാണുമല്ലോ, അടിപൊളിയായി. ഇടയ്ക്ക് കുഞ്ഞ് വലിഞ്ഞു കയറാൻ വരുന്നുണ്ട്. അപ്പം ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ചെറിയ നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് തുടയ്ക്കുന്നു, അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓട്സ് ആയതുകൊണ്ട് നന്നായിട്ട് അങ്ങ് ഡ്രൈ ആവുകയെ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചൊന്ന് സ്ക്രബ് കൂടെ ചെയ്യാമെങ്കിൽ നല്ലൊരു സ്ക്രബായിട്ട് നമുക്ക് ഈ ഒരു പായ്ക്കിനെ യൂസ് ചെയ്യാവേ. അപ്പം അതുകൊണ്ടാണ് ഞാനൊന്ന് സ്ക്രബ് ചെയ്തത്. അപ്പം ഇത് ഡെയിലി യൂസ് ചെയ്യുന്നവർ ഒരു തവണ മാത്രമേ, ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ സ്ക്രബ് ചെയ്യാവൂ. ഡെയിലി സ്ക്രബ് ചെയ്യുന്ന നമ്മുടെ സ്കിന്നിന് ഭയങ്കര കേടാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇപ്പം ഇത് നിങ്ങൾ ഡെയിലി ഒരു 7 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്ക് നിങ്ങൾ യൂസ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇഫക്റ്റ് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുമല്ലോ. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ, നമ്മൾ ഒറ്റ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ സ്ക്രബ് ചെയ്യാവൂ, അല്ലാതെ അങ്ങ് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഇതാ എനിക്ക് റിസൾട്ട്. ഞാൻ ക്യാമറയുടെ അവിടെ നിന്ന് ദൂരം മാറിയിരുന്നും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊരു ലൈഫ് ഡിഫക്റ്റ് ഒന്നുമല്ല, നല്ലോണം മാറിയിട്ടുണ്ട്. ടാനൊക്കെ മാറി നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്. ഇനി ഞാൻ പോയൊരു ഫേസ് വാഷ് ഉപയോഗിച്ചൊന്ന് കഴുകിയിട്ട് വരാം. അപ്പം ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എനിക്കത് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിയില്ലെങ്കിൽ ഒരുമാതിരി, അതുകൊണ്ട് മാത്രം ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിയെന്നേ ഉള്ളൂ. അല്ലാതെ ഇത് നോർമൽ വാട്ടറിൽ കഴുകേണ്ട കാര്യമേ ഉള്ളൂ. അപ്പം തന്നെ നല്ല റിസൾട്ടാണ്. അങ്ങനെ എന്താ പറയുന്നത്, ഒട്ടിപ്പിടിക്കുകയോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഫേസ് വാഷ് ഉപയോഗിച്ച് എല്ലാ പായ്ക്കും, അതായത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴുകുന്ന ആളായതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ 2 തവണ, അതിൽ കൂടുതൽ കഴുകിയാൽ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോൾ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ആരും ചെയ്യേണ്ടെന്ന് വെച്ച് ഞാനൊന്ന് ക്ലിയർ ആക്കിയതാണ്. അപ്പൊ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. ഞാൻ ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഫേസ് വാഷ് ഒക്കെ ഉപയോഗിക്കുന്നതിന് മുന്നേ ഉള്ള റിസൾട്ട്. ഞാൻ അടിപൊളി റിസൾട്ടാ, ഭയങ്കരമായിട്ട് സ്കിൻ സോഫ്റ്റായി. ഇപ്പൊ നമ്മളുടെ മിക്ക ആൾക്കാരുടെ വീട്ടിൽ നമ്മൾ നോർമലി ഓട്സ് വെച്ച് പല പല ഡിഷസും റെസിപ്പീസും ഒക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും. അപ്പൊ നമ്മുടെ വീട്ടിൽ ഓട്സ് മിക്കവാറും കാണുന്ന ഒരു ഐറ്റമാണ്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിൽ സാധാരണ ഉള്ള ഐറ്റം തന്നെ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു സ്ക്രബ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. കാരണം ഈ ഇവിടുത്തെ വൈറ്റ് ഹെഡ്സും ഒക്കെ മാറിയിട്ടുണ്ട്. നല്ല ക്ലീൻ ആയി സ്കിൻ, ഭയങ്കരമായിട്ട് ക്ലീൻ ആയി എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ഇഫക്റ്റ്. അതേപോലെ തന്നെ നല്ലോണം ഗ്ലോ ആയിട്ടുണ്ട്, നല്ലോണം ബ്രൈറ്റും ആയിട്ടുണ്ട്. അപ്പൊ നമുക്കുള്ള എല്ലാ ഇഷ്യൂസും സ്ക്രബ് ഉൾപ്പെടെ ഈ ഒരു പായ്ക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നല്ലൊരു പായ്ക്ക. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെറുതെ പറയാലോ, നിങ്ങൾ ലൈവായിട്ട് റിസൾട്ട് കാണുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ
അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു പായ കിട്ടി കഴിഞ്ഞിട്ട് സ്കിൻ ഭയങ്കരമായിട്ട് സ്മൂത്തായി, സോഫ്റ്റായി, നല്ലതായിട്ട് ക്ലിയർ ആയി. ഇത് നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പിമ്പിൾ സ്കാർസും ഒക്കെ മാറും. ഇപ്പൊ എനിക്കൊരു ചെറിയ സ്കാർ ഉണ്ട്, അത് പക്ഷെ ഞാനിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഇടുവാണെങ്കിൽ അത് മാറും. ഇത് പിന്നെ ഒരു തവണ ഇട്ടപ്പോ തന്നെ ഒരു ചേഞ്ച് ഉണ്ട്, പക്ഷെ മൊത്തത്തിൽ മാറിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി പായക്ക, ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പായക്ക. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.